രാജ്യത്ത് ഇന്ധനവില പിടിച്ചു നിർത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരോക്ഷ നികുതി കുറയ്ക്കണമെന്ന ആവശ്യവുമായി റിസർവ് ബാങ്ക്. പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറയ്ക്കണമെന്നാണ് ആവശ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതി അടക്കം പെട്രോളിന് 60% ഡീസലിന് 54% വില വർധനയുണ്ട്. സമ്പദ്വ്യവസ്ഥയിലെ വില സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഇവയുടെ നികുതി കുറയ്ക്കേണ്ടത് അനിവാര്യമാണെന്നും RBI ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. February 6 ചേർന്ന ധനനയ സമിതിയിലാണ് RBIയുടെ പരാമർശം. പെട്രോൾ ഡീസൽ വില വർധനവ് സമ്പദ്വ്യവസ്ഥയിൽ വില സമ്മർദ്ദം കൊണ്ടുവരും. ഇത് സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്നും റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടി. ഗോഡ്മാൻ സാച്ചസിന്റെ കണക്കുകൂട്ടൽ പ്രകാരം അസംസ്കൃത എണ്ണവില ഇനിയും ഉയരും. ആഗോള വിപണിയിൽ ഇന്ധനവില ഉയരുന്നതോടെ രാജ്യത്തും അതിനനുസൃതമായ വില വർധനയുണ്ടാകാം. നികുതി നിരക്ക് കുറയ്ക്കുക മാത്രമാണ് ഇതിന്റെ പരിഹാരം. ഇന്ധനവില വർധനവ് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയുടെയും സേവനങ്ങളുടെയും വില വർധനയ്ക്കും കാരണമാകും. 2021 സാമ്പത്തിക വർഷത്തിൽ പെട്രോൾ ഡീസൽ എക്സൈസ് തീരുവായി 2.6 ലക്ഷം കോടി സമാഹരിക്കാനാണ് ബജറ്റിലെ നിർദ്ദേശം. എന്നാൽ 9 മാസത്തിനകം തന്നെ 2.36 ലക്ഷം കോടി രൂപ സമാഹരിച്ചിരുന്നു. 94,000 കോടിയുടെ അധിക നികുതി വരുമാനം കേന്ദ്രത്തിന് ലഭിക്കുമെന്നുമാണ് കണക്കുകൂട്ടൽ.